മനോഹരമായിട്ടുള്ള ഒരു അനോളജി, ഒരു ഒരു ഉപമയിലൂടെയാണ് അവർ പറയുന്നത്. ഇപ്പം നിങ്ങളൊരു സ്ഥലത്തെത്തി, ആ സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടതല്ല, നിങ്ങൾക്ക് വേണ്ട ഭക്ഷണവും പാർപ്പിടവും വസ്ത്രം അതെല്ലാം അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ ആരാണ് നിങ്ങൾക്ക് ഇതെല്ലാം നൽകുന്നത്, എങ്ങനെയാണ് അവിടെ എത്തിയത്, ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ, അതെല്ലാം ലഭിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെല്ലാ അർത്ഥത്തിലും അസ്വസ്ഥരായിരിക്കും. നിങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കും. അങ്ങനെ കാലങ്ങളായിട്ട് നിങ്ങൾ അതിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരാൾ വന്ന് നിങ്ങളുടെ കയ്യിലൊരു ഫയല് നൽകുകയാണ്. ആ ഫയല് നിങ്ങൾ കൗതുകത്തോടു കൂടെ തുറന്ന സമയത്ത് നിങ്ങളുടെ ബാല്യകാലത്തെ സംബന്ധിക്കുന്ന നിരവധി ചിത്രങ്ങൾ, പ്രധാനപ്പെട്ട നിരവധി ചിത്രങ്ങൾ ആ ഫയലിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾ വളരെയധികം സന്തോഷിക്കും, കാരണം അതുവഴി പലതും നിങ്ങൾക്ക് ട്രേസ് ചെയ്തെടുക്കാൻ സാധിക്കും. സമാനമാണ് നമ്മളിവിടെ പ്രപഞ്ചമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഹാപ്രപഞ്ചം ഏത് രൂപത്തിലാണ് ഉത്ഭവിച്ചത്, അത് പിന്നിട്ട് അതിന്റെ ശൈശവ, അതല്ലെങ്കിൽ അതിന്റെ ഘട്ടങ്ങളെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ ഈ മഹാപ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റക്കാണോ, ഈ രൂപത്തിലുള്ള നിരവധി ചോദ്യങ്ങൾക്ക് കാലങ്ങളായിട്ട് നമ്മൾ ഇതേ രൂപത്തിലുള്ള ടെലസ്കോപ്പുകൾ വഴി നമ്മൾ അതിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു കാലം ഹബിൾ ടെലസ്കോപ്പ് ആ നിരീക്ഷണം തുടരുന്നുണ്ടായിരുന്നു. അടുത്ത കാലത്ത് 2021 ഡിസംബറിൽ അതിനേക്കാൾ ശക്തമായിട്ടുള്ള മറ്റൊരു ടെലസ്കോപ്പ്, JWST അല്ലെങ്കിൽ ജെയിംസ് വെബ് ടെലസ്കോപ്പ്, അതിനേക്കാൾ ദൂരെ നമ്മൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഹബിൾ ഇരിക്കുന്നത് ഭൂമിയിൽ നിന്നും 570 കിലോമീറ്റർ അപ്പുറത്തായിരുന്നെങ്കിൽ, അതായത് ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ടെലസ്കോപ്പ് 1,000,000 മൈൽ, അതായത് 15,00,000 കിലോമീറ്റർ അപ്പുറത്താണ്, ചന്ദ്രനേക്കാൾ 3 ഇരട്ടി ദൂരം. ചന്ദ്രൻ 384,000 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ അതിന്റെ 3 ഇരട്ടി ദൂരത്താണ് ഈ ടെലസ്കോപ്പ് ഒരു പ്രത്യേക സ്ഥാനത്ത് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ അതെല്ലാ അർത്ഥത്തിലും അവിടെ ഭൂമിയുടെ അന്തരീക്ഷം ഭേദിച്ചു പോകുന്ന സമയത്ത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രകാശത്തിന് വിസരണവും മറ്റുമെല്ലാം കാരണം, അപ്പൊ നമുക്കറിയാം നമ്മൾ പകൽ സമയത്ത് പോലും നക്ഷത്രങ്ങൾ കാണാറില്ല, കാരണം പ്രകാശത്തിന്റെ ആ ഒരു പ്രതിഭാസമാണ്. ഇത്ര ദൂരെ നമ്മൾ ആ ഭൂമിയുടെ അന്തരീക്ഷം ഭേദിച്ച് അത്ര ദൂരെ വെക്കുന്ന സമയത്ത് അകലെ നിന്നും വരുന്ന വളരെ നേരിയ പ്രകാശം പോലെ ഇൻഫ്രാറെഡ് കിരണങ്ങളെ അതിനെ ഒപ്പിയെടുത്ത് ശക്തമായിട്ടുള്ള ആ ഇമേജുകൾ നിർമ്മിക്കാൻ ഈ ഒരു ടെലസ്കോപ്പിന് സാധിക്കും എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഒപ്പിയെടുത്ത 5 ചിത്രങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ആ ഒരു ഉപമയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരാണ്. ഇപ്പൊ നമ്മുടെ ഉത്ഭവം നമ്മൾ അന്വേഷിക്കുന്നത് പോലെ ആ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് ഇത്തരം ടെലസ്കോപ്പിന്റെ കണ്ണുകളിലൂടെ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ രണ്ട് അന്വേഷണങ്ങളും പ്രസക്തമാണ്. അപ്പൊ നമ്മൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ പൊരുൾ തേടി പ്രകാശവർഷങ്ങൾക്കപ്പുറം നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കി, ആ ഒരു ഉപമ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മളിലേക്ക് തന്നെ നോക്കി നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രപഞ്ചത്തിൽ അറിഞ്ഞിടത്തോളം നമ്മൾ മാത്രം എന്താണ് ഈ ഒരു പ്രപഞ്ചത്തെ ഈ രൂപത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് നമ്മുടെ ദൗത്യം, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്, ഈ രൂപത്തിലുള്ള ചില ചോദ്യങ്ങൾ, ഇത്തരം കാഴ്ചകൾ നമ്മൾ ഉണർത്തേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാന തആല അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് 5-ലധികം സ്ഥലത്ത് അള്ളാഹു സുബ്ഹാന തആല പ്രപഞ്ച സൃഷ്ടിപ്പ് അല്ലെങ്കിൽ ആ പ്രപഞ്ചത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന സ്ഥലത്തെല്ലാം അള്ളാഹു സുബ്ഹാന തആല ഉടനെ തന്നെ അത് മനുഷ്യരായിട്ട് കണക്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിന്റെ 51-ാമത്തെ വചനത്തിൽ മാ അഷ്ഹദുഹും ഖൽഖ സമാവാതി വൽ അർളി വലാ ഖൽഖ അൻഫുസിഹിം, അള്ളാഹു സുബ്ഹാന തആല പറയുന്നുണ്ട് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനാകട്ടെ അവരുടെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സൃഷ്ടിപ്പിനാകട്ടെ അവൻ ആരെയും സാക്ഷിയാക്കിയിട്ടില്ല. അപ്പൊ അത് രണ്ടും അള്ളാഹു സുബ്ഹാന തആല ചേർത്ത് പറയാണ്, പല സ്ഥലത്തും അതേ രൂപത്തിൽ ആവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പോകുന്നതിന് മുമ്പ് നമ്മുടെ സൃഷ്ടിപ്പിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളും സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് നമ്മൾ യാതൊരു തെളിവുമില്ലാതെ ആ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാന് പൊട്ടിമുളച്ചതല്ല, എന്റെ പിന്നിൽ 2 കാരണക്കാരുണ്ടെന്ന് യാതൊരു തെളിവും കൂടാതെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ സങ്കീർണമായിട്ടുള്ള ആ പ്രപഞ്ചം അത് സ്വയംഭൂ അല്ലെങ്കിൽ അത് ഒരു കാരണവുമില്ലാതെ ഉത്ഭവിച്ചതാണെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്? അതും അള്ളാഹു സുബ്ഹാന തആല അതിന്റെ തുടക്കത്തെ തന്നെ അന്വേഷിക്കാൻ സൂറത്തുൽ അങ്കബൂത്തിന്റെ 20-ാമത്തെ വചനത്തിൽ ഉന്നുറു കൈഫ ബദ അൽ ഖൽഖ്, ഏത് രൂപത്തിലാണ് ഞാൻ സൃഷ്ടി ആരംഭിച്ചതെന്ന് നിങ്ങൾ നോക്കുക, പഠിക്കുക, അള്ളാഹു സുബ്ഹാന തആല ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രപഞ്ചമാകുന്ന ആ ഒരു മഹാപ്രപഞ്ചം നമുക്കറിയാം, നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിടത്തോളം ഒരു ബിന്ദുവിൽ നിന്ന്, അതായത് ഒരു പോയിന്റിൽ നിന്ന് ആരംഭിച്ചാണ് ആകാശലോകത്തുള്ള ഈ ഗാലക്സികളും നക്ഷത്രങ്ങളാകുന്ന ഈ മഹാപ്രപഞ്ചം രൂപപ്പെട്ടത്. അത് അതേ രൂപത്തിൽ നമ്മളെ തന്നെ പിറകിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ യാത്രയും ആരംഭിക്കുന്നത് ഒരു സെല്ലിൽ നിന്നാണ്.
ഒരൊറ്റ കോശത്തിൽ നിന്നാണ് പിന്നീട് ആ കോശം വിഭജിച്ച് വിഭജിച്ചാണ് സങ്കീർണമായിട്ടുള്ള നമ്മളാകുന്ന സൃഷ്ടി അത് രൂപപ്പെട്ടത്. ഇപ്പൊ പ്രപഞ്ചത്തെ നോക്കി നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നിങ്ങൾ അത്ഭുതം കൊള്ളിക്കേണ്ടത് വഫി അംഫുസിഹിം, അല്ലാഹു സുബ്ഹാന തആല നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നുള്ളതാ. സുബ്ഹാനല്ലാഹ്. രണ്ടാമതായിട്ട് നമുക്ക് ലഭിച്ച പ്രധാനപ്പെട്ട ഇമേജുകളിലൊന്ന് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും, ഇത് ഓൾറെഡി നിങ്ങൾ കണ്ടതാണ്, അതിന്റെ വിശദീകരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്ക്, അതായത് ഈ ഒരു ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഭൂമിയിൽ നിന്നും 460 കോടി പ്രകാശവർഷം അപ്പുറത്തുള്ള വാനലോകത്തുള്ള ഒരു ചെറിയ ഭാഗത്തിന്റെ ചിത്രമാണിത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആകാശലോകത്ത് ദൂരം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂതകാലമാണ്. അതായത് ദൂരങ്ങളിലേക്ക് പോകുക എന്നുള്ളത് ഭൂതകാലത്തിലൂടെയുള്ള പ്രയാണമാണ്. വാനലോകത്തെ മുഴുവൻ നമ്മളൊരു മിററായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അത് ഏകദേശം നമ്മുടെ വാഹനത്തിന്റെ സൈഡ് മിറർ പോലെയാണ്, നമ്മൾ കാണുന്നതെല്ലാം പിറകിലുള്ളതാണ്. ഇപ്പൊ 460 കോടി പ്രകാശവർഷം അകലെയുള്ളതെന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മളിപ്പോൾ അത് ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രം 460 കോടി വർഷം പഴക്കമുള്ളതാണ്. അത് ഒരുപക്ഷെ ആ നക്ഷത്രം എന്നോ നശിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ കാണാനുള്ള കാരണം അതിൽ നിന്നും പുറപ്പെട്ട ആ പ്രകാശം ഈ സമയത്താണ് ഇവിടെ എത്തുന്നത്. ഇതെല്ലാം വല്ലാത്തൊരു മിസ്റ്ററിയാണ്. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിൽ ഓൾറെഡി ഭൂതകാലം എന്നുള്ളത് ഓൾറെഡി അടങ്ങിയിട്ടുണ്ട്, ഭാവി അടങ്ങിയിട്ടുണ്ട്. അതായത് ചില സ്ഥലത്ത് ഭൂതകാലം, മറ്റ് സ്ഥലങ്ങളിൽ ഭാവിയായിരിക്കും. ഇതെല്ലാം ഈ സങ്കീർണതയെല്ലാം മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ വിധിവിശ്വാസമെല്ലാം വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും വിശ്വസിക്കാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും ഈ ഒരു ചിത്രത്തിൽ നിരവധി ഗാലക്സികളും നക്ഷത്രങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു മിൽക്കി വേയിലുള്ള തന്നെ നിരവധി നക്ഷത്രങ്ങളെല്ലാം ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പലതും കർവായിട്ട് വക്രമായിട്ട് കാണുന്നത് ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്നുള്ള പ്രതിഭാസം കാരണം അത് വളഞ്ഞിരിക്കും. അതെല്ലാം നേരത്തെ നമ്മൾ ഗ്രാവിറ്റിയായിട്ട് ബന്ധപ്പെട്ട ആ പ്രഭാഷണത്തിൽ വിശദീകരിച്ചിരുന്നു. അപ്പൊ നോക്ക്, ഈ ഒരു ചിത്രത്തിൽ നിരവധി ഗാലക്സികൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഓരോ ഗാലക്സികൾക്കകത്തും നമ്മളെ സൂര്യനെ പോലെയുള്ള 10,000 കോടി നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ 10,000 കോടി നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഓരോ കണ്ടെയ്നറുകളാണ് ഓരോ ഗാലക്സികളും. അതും നമ്മളീ കാണുന്ന ചിത്രം മൊത്തം വാനലോകത്തിന്റെ 1% പോലും ഇല്ല എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ ശാസ്ത്രജ്ഞന്മാർ അതിനെ ഉപമിച്ചത്, അവർ പറഞ്ഞത് നമ്മൾ ഭൂമിയിൽ നിന്നും ഒരു മണൽത്തരി എടുത്ത് നിങ്ങൾ കയ്യകലത്തിൽ ആകാശലോകത്തേക്ക് നീട്ടിപ്പിടിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ മണൽത്തരി ആകാശത്തിന്റെ എത്ര ഭാഗത്തെയാണോ മറക്കുന്നത് അത്രമാത്രം വരുന്ന ആകാശലോകത്തിന്റെ ഒരു ഭാഗത്തിന്റെ ചിത്രം മാത്രമാണിത്. സുബ്ഹാനല്ലാഹ്. അത്രയും വിശാലമാണ് നമ്മുടെ പ്രപഞ്ചം എന്നർത്ഥം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിൽ ഒരു വലിയ മരുഭൂമിയിൽ ഒരു മോതിരിട്ടതുപോലെ എന്ന് റസൂലുള്ളാഹ് ഉപമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സമാനമാണ്. അപ്പൊ നമ്മൾ പറയാറുള്ളത് പോലെ അറിഞ്ഞത് വെറും ഒരു തുള്ളി മാത്രമാണ്, അറിയാനുള്ളത് വലിയൊരു കടലാണ്. അള്ളാഹു സുബ്ഹാന തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിന്റെ 55-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, ഞാൻ നിങ്ങൾക്ക് അറിവിൽ നിന്നും ഒരല്പം മാത്രമാണ് നൽകിയത്. അത്രയേറെ നമുക്ക് അറിയാനുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ പ്രപഞ്ചത്തിന്റെ ആ മഹാവിശാലത അല്ലെങ്കിൽ ആ ഒരു വലിപ്പമെല്ലാം അതെല്ലാം അറിയുന്ന സമയത്ത് എത്രത്തോളം നമ്മൾ വിനയുള്ളവരായിട്ട് മാറണം. ഈ രൂപത്തിൽ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും വിസ്മയിപ്പിക്കുന്ന ഇത്തരം കാഴ്ചകൾ കണ്ടിട്ടും ദൈവത്തെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടാവിനെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള സമീപനങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ എത്രത്തോളം ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ പോലും അത്തരം ചർച്ചകളിൽ അവർ പോലും സമ്മതിക്കുന്നുണ്ട് മനുഷ്യരെ നമ്മൾ എത്രത്തോളം നിസ്സാരമാണ്. യഥാർത്ഥത്തിലെ ഓരോ ചിത്രങ്ങളും നമ്മുടെ നിസ്സാരതയും അതേ സമയത്ത് സൃഷ്ടാവിനെ അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവിന്റെ ഔന്നിത്യം, അള്ളാഹു അക്ബർ, അതാണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ അത് മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും നമ്മൾ ചിന്തിച്ചോക്കെ, നമ്മൾ മനസ്സിലാക്കിയത് എത്രയാണ്, നമ്മൾ മൊത്തം അറിഞ്ഞത്. ഓർക്കുന്നത് BBC പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്ററിയിൽ അവർ പറയുന്ന ചില കാര്യങ്ങൾ, അവർ പറയുന്നുണ്ട് more than 99% of the universe lies hidden in the dark. 99% പ്രപഞ്ചവും ഇതുവരെ നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ പോലും സാധിച്ചിട്ടില്ല. അത് ഡാർക്കിൽ അത് ഒളിഞ്ഞിരിക്കുകയാണ്. അത് ഇൻവിസിബിൾ ടു അവർ ടെലസ്കോപ്പ് ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ. നമ്മുടെ ടെലസ്കോപ്പുകൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല, നമ്മുടെ കോംപ്രിഹെൻഷൻ അതീതമാണ് ആ 99%. അപ്പൊ നമ്മൾ ഇത്രയും കാലം നമ്മൾ കണ്ടെത്തിയത് വെറും 1% മാത്രമാണ്. അപ്പൊ നമ്മുടെ ആ ഒരു അറിവില്ലായ്മയാണ് മുഴുവൻ മുടച്ചു നിൽക്കുന്നത്. അപ്പൊ അതൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ നമ്മൾ ആ പ്രപഞ്ച സാഗരത്തിന്റെ ഒരു തുള്ളി മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ മനസ്സിലാക്കിയ ഒരു തുള്ളിയെ നമ്മൾ ഒരു കടലായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ആ ഒരു കടലിനകത്തുള്ള ഒരു തുള്ളി അതിനേക്കാൾ സൂക്ഷ്മമായിട്ട് ആ ഒരു തുള്ളിയുടെ ഒരു അംശം മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭൂമി എന്നുള്ളത്. ഇനി ഭൂമിക്കകത്തേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ
ആ ഭൂമിക്കകത്ത് നിരവധി സ്പീഷീസുകളുടെ ഒരു കടലാണ്. നിരവധി ജീവി വർഗങ്ങളല്ല, ലക്ഷക്കണക്കിന് ജീവി വർഗങ്ങൾക്കിടയിൽ ഒരു തുള്ളി മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹോമോസാപ്പിയൻ എന്നുള്ള മനുഷ്യൻ എന്നുള്ള ജീവി വർഗം, ആ മനുഷ്യ സാഗരത്തിലുള്ള ഒരു തുള്ളി, അത് മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും. ആ നമ്മളാണ് ഇവിടെ ഇരുന്നുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുഴുവൻ ഈ പ്രപഞ്ച നമുക്ക് അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ആ പ്രപഞ്ച സാഗരത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടാവിനെ നമ്മൾ വെല്ലുവിളിക്കുന്നതിലുള്ള ഒരു തമാശ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതാണ് അള്ളാഹു സുബ്ഹാന തആല നമ്മൾ അള്ളാഹു സുബ്ഹാന തആലയുടെ ആ ഒരു ഔന്നിത്യം മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആന്റെ ചില വാക്കുകൾ ഏറെ കൗതുകപ്പെടുത്തിയ പരിശുദ്ധ ഖുർആനിലെ ഉദാഹരണത്തിന് സൂറത്തുൽ ലുഖ്മാന്റെ 27-ാമത്തെ വചനം, ഇത്തരം അറിവുകളെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ആയത്തുകൾ ഓതുന്ന സന്ദർഭത്തിൽ ലഭിക്കുന്ന ഒരു ഫീലിംഗ്. അള്ളാഹു സുബ്ഹാന തആല പറയുന്നുണ്ട്, വലവ് അന്നമാഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാമിൻ, ആ ഭൂമിയിലുള്ള വൃക്ഷങ്ങളെല്ലാം പേനയാക്കുക, അതേപോലെ തന്നെ ഭൂമിയിലുള്ള 7 സമുദ്രങ്ങൾ മുഴുവൻ മഷിയായാലും അള്ളാഹു സുബ്ഹാന തആലയുടെ കലിമാത്തുകൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ നിങ്ങൾ എഴുതി തീരില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ റസൂലുള്ള മറ്റൊരു ഹദീസിലും പറയുന്നുണ്ട്, ലോകത്തിലുള്ള സർവ്വജനങ്ങളും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അവർ മുഴുവൻ അവർക്ക് ഇഷ്ടമുള്ളത് മുഴുവൻ ചോദിച്ചാലും, അവർ ചോദിച്ചത് മുഴുവൻ നൽകിയാലും അള്ളാഹു സുബ്ഹാന തആലയുടെ അധീനതയിൽ നിന്നും യാതൊന്നും, ഒരു സമുദ്രത്തിൽ നിന്നും ഒരു തുള്ളി നിങ്ങൾ ആ സമുദ്രത്തിൽ കൈമുക്കി എടുക്കുന്ന സമയത്ത് ആ കയ്യിൽ പതിച്ച ആ ഒരു വെള്ളത്തുള്ളി അത്ര പോലും അള്ളാഹു സുബ്ഹാന തആലയുടെ അധീനതയിൽ നിന്നും ഒന്നും കുറയുന്നില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്.